വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് മികവിൽ ഇന്ത്യ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. അഭിനവ സച്ചിൻ എന്നാണ് ക്രിക്കറ്റ് ലോകം കോഹ്ലിയെ വാഴ്ത്തിയത്. കോഹ്ലിയോ സച്ചിനോ മികച്ചവൻ എന്ന ചർച്ചയും ആരാധകർ തുടങ്ങിക്കഴിഞ്ഞു. സമീപകാല ക്രിക്കറ്റിലെ ഏറ്റവും പ്രതിഭാശാലിയായ ബാറ്റ്സ്മാനാണ് കോഹ്ലിയെന്ന് നിസ്സംശയം പറയാം. കോഹ്ലിയുടെ കരിയറിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണമാണ് ഈ പ്രത്യേക പരിപാടിയിലൂടെ ഞങ്ങൾ നടത്തുന്നത്. വിരാട് കോഹ്ലിയുടെ തോളിലേറിയാണ് സമീപകാലങ്ങളിൽ ഇന്ത്യയുടെ കുതിപ്പ്. കളിയുടെ മൂന്ന് ഫോർമാറ്റുകളിലും മിന്നുന്ന ഫോമാണ് കോഹ്ലി പുറത്തെടുക്കുന്നത്. നിലവിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകനായ കോഹ്ലി ഭാവി ഇന്ത്യയുടെ നായകനാണ്. രണ്ടായിരത്തിയെട്ടിൽ മലേഷ്യയിൽ നടന്ന അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിലൂടെയാണ് വിരാട് കോഹ്ലി എന്ന ചെറുപ്പക്കാരൻ ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. നായകനായും ബാറ്റ്സ്മാനായും മികച്ച ഫീൽഡറായും എല്ലാം തിളങ്ങിയ കോഹ്ലിയുടെ നേതൃത്വത്തിലിറങ്ങിയ ഇന്ത്യൻ ടീം അടങ്ങിയത് ലോകകപ്പുമായാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ 19-കാരൻ ഇന്ത്യയുടെ ദേശീയ ടീമിലെത്തി. അതേ വർഷം ഓഗസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിനത്തിലായിരുന്നു കോഹ്ലിയുടെ അരങ്ങേറ്റം. തുടക്കത്തിൽ റിസർവ് ബെഞ്ചിലിരിക്കുന്ന പകരക്കാരന്റെ റോളായിരുന്നു കോഹ്ലിക്കെങ്കിൽ അധികം വൈകാതെ അദ്ദേഹം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ മധ്യനിരയുടെ കരുത്തായി മാറി. പിന്നീട് നിരവധി സങ്കീർണമായ സാഹചര്യങ്ങളിൽ ടീം ഇന്ത്യ ഈ മനുഷ്യനിൽ ഒരു വിശ്വസ്തനെ കണ്ടറിഞ്ഞു. സച്ചിനും ദ്രാവിഡിനും ലക്ഷ്മണനുമൊക്കെ ശേഷം പലപ്പോഴും ബാറ്റിംഗിൽ ഇന്ത്യ കരുത്തിന്റെ സൗന്ദര്യം പ്രകടിപ്പിച്ചത് കോഹ്ലിയിലൂടെയായിരുന്നു. ഓസ്ട്രേലിയയുടെയും ദക്ഷിണാഫ്രിക്കയുടെയും ന്യൂസിലൻഡിന്റെയും ഒക്കെ ഫാസ്റ്റ് ബൌളർമാർ കോഹ്ലിയുടെ തേരോട്ടത്തിന് മുന്നിൽ തലയ്ക്ക് കൈയും വെച്ച് നിൽക്കുന്ന കാഴ്ചകൾക്ക് ക്രിക്കറ്റ് മൈതാനങ്ങൾ എത്രയോ തവണ സാക്ഷികളായിട്ടുണ്ട്. ഏകദിനത്തിലെ അതിവേഗ സെഞ്ചുറി, ഏകദിനത്തിൽ ഏറ്റവും വേഗതയിൽ 5000 റൺസ്, 2020 അതിവേഗതയിൽ 1000 റൺസ്, ആ റെക്കോർഡുകളുടെ പട്ടിക അങ്ങനെ നീളുന്നു. ഇതിനും പുറമെയാണ് IPLലെ കോഹ്ലിയുടെ പ്രകടനങ്ങൾ. കളിക്കളത്തിന് പുറത്ത് അനുഷ്ക ശർമ്മ എന്ന മോഡലുമൊത്തുള്ള ബന്ധം പലപ്പോഴും കോഹ്ലിയെ വിവാദ നായകനുമാക്കി. എങ്കിലും ഏതു വമ്പൻ ടൂർണമെന്റിലെയും നിർണായക മത്സരങ്ങളുടെ കടമ്പ കടക്കാൻ ടീം ഇന്ത്യ ഇന്നും ആശ്രയിക്കുന്നത് ഈ ചോരത്തിളപ്പിനെ തന്നെയാണ്. ആ വിശ്വാസത്തിന് കോഹ്ലിയായിട്ട് ഇതുവരെ ഒരു കോട്ടവും വരുത്തിയിട്ടില്ലതാനും. അപ്രതീക്ഷിതമായി ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകനായ കഥയാണ് വിരാട് കോഹ്ലിക്ക് പറയാനുള്ളത്. അരങ്ങേറി 3 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകനായ കോഹ്ലിക്ക് 41 ടെസ്റ്റുകളുടെ പരിചയം മാത്രമാണ് കൈമുതലായുള്ളത്. പക്ഷേ കളിക്കളത്തിലെ പ്രകടനം കൊണ്ട് പരിചയ സമ്പന്നരെ പോലും മറികടക്കുകയാണ് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി എന്ന ക്ഷോഭിക്കുന്ന യുവാവിൽ നിന്ന് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകനിലേക്കുള്ള വളർച്ചയാണ് കോഹ്ലിയുടെ ടെസ്റ്റ് കരിയർ. മുന്നിൽ വരുന്ന പന്തുകളെല്ലാം അതിർത്തി കടത്താനുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ആധുനിക ക്രിക്കറ്റ് കാലത്ത് ആക്രമണവും പ്രതിരോധവും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളിലായി സമന്വയിപ്പിച്ചാണ് വിരാട് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായക പദവിയിലേക്ക് നടന്നു കയറിയത്. 2014 ഓസ്ട്രേലിയൻ പര്യടനത്തിന് പകുതി വച്ച് ധോണി സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ ടെസ്റ്റ് നായകന്റെ തൊപ്പി കോഹ്ലിക്ക് സമ്മാനിക്കപ്പെട്ടത്. 2011 വെസ്റ്റിൻഡീസിനെതിരെയാണ് വിരാട് കോഹ്ലിയുടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറ്റം. ക്രിക്കറ്റിന്റെ പരമോന്നത രൂപത്തിൽ അരങ്ങേറി വെറും 3 വർഷത്തിനുള്ളിൽ നായകനിലേക്കുള്ള വളർച്ച കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റിന് എത്രമാത്രം അനിവാര്യനാണെന്നതിന്റെ വർത്തമാനവും ഭാവിയും പങ്കുവയ്ക്കുന്നു. വെറും 41 ടെസ്റ്റുകളുടെ പരിചയം മാത്രമാണ് കോഹ്ലിക്കുള്ളതെങ്കിലും കളത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള അസാധ്യമായ മെയ്വഴക്കവും തന്ത്രശാലികളായ നായകന്മാരുടെ നിരയിലേക്ക് കോഹ്ലിക്ക് വഴി തുറന്നു കൊടുക്കുന്നു. ക്യാപ്റ്റൻസി എന്ന പദവി ഒരിക്കൽ പോലും കോഹ്ലിയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. നായക പദവി ഏറ്റെടുത്ത ആദ്യ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറി അടിച്ചാണ് കോഹ്ലി തുടങ്ങിയത്. 169 എന്ന കരിയറിലെ മികച്ച സ്കോറും നായക പദവി ഏറ്റെടുത്തതിന് പിന്നാലെ കോഹ്ലി പേരിലാക്കി. 41 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നായി 2994 റൺസാണ് കോഹ്ലിയുടെ സമ്പാദ്യം. 11 സെഞ്ചുറികളും 12 അർദ്ധശതകങ്ങളും കോഹ്ലിയുടെ ടെസ്റ്റ് കരിയറിലെ തിളക്കങ്ങളാണ്. ടെസ്റ്റിൽ മാത്രമല്ല ക്രിക്കറ്റിന്റെ എല്ലാ രൂപങ്ങളിലും നായക പദവിയിലേക്ക് കയറാനുള്ള ആദ്യപടിയാണ് വിരാട് കോഹ്ലിക്ക് ടെസ്റ്റ് ക്യാപ്റ്റൻസി. ഏകദിനവും 2020 നായകനായി കോഹ്ലിയെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. അധികം വൈകാതെ ഇന്ത്യൻ ക്രിക്കറ്റിലെ വിരാട് യുഗത്തിനാകും തുടക്കം കുറിക്കുക. സ്പോർട്സ് ഡെസ്ക്. ഏകദിനങ്ങളിൽ റെക്കോർഡുകളെല്ലാം മറികടന്ന് കുതിക്കുകയാണ് വിരാട് കോഹ്ലി എന്ന റൺ മെഷീൻ. ഏറ്റവും വേഗത്തിൽ റൺമല തീർത്ത് കോഹ്ലി മുന്നേറുമ്പോൾ
ഭീഷണിയാകുന്നത് സാക്ഷാൽ സച്ചിന് തന്നെയാണ്. ഏകദിനത്തിന്റെ മീവഴക്കങ്ങളിൽ പരിവപ്പെട്ടു വന്ന ശരീരഭാഷ തന്നെയായിരുന്നു വിരാട് കോഹ്ലി എന്ന വലങ്കയൻ ബാറ്റ്സ്മാന് ക്രിക്കറ്റ് മതവും ജീവിതവുമാക്കിയ കോടാനുകോടി ഹൃദയങ്ങളിൽ ഇടം നേടിക്കൊടുത്തത്. And clear of the fieldsman and over the boundary for four more. 171 ഏകദിന മത്സരങ്ങളിൽ നിന്നും 7212 റൺസാണ് കോഹ്ലി ഇതുവരെ സ്വന്തം പേരിൽ കുറിച്ചു കഴിഞ്ഞത്. റൺസുകളുടെ പെരുമഴയിൽ 183 റൺസാണ് ഏറ്റവും ഉയർന്ന സ്കോർ. ഏകദിനത്തിൽ 1000ഉം 3000ഉം 4000ഉം ഏറ്റവും വേഗത്തിൽ കുറിച്ചതും കോഹ്ലി തന്നെ. 10 സെഞ്ചുറികളുടെ അകമ്പടിയും ഇതിനുണ്ട്. കഴിഞ്ഞ 3 കലണ്ടർ വർഷങ്ങളിലും ഏകദിനത്തിൽ 1000 റൺസ് മറികടന്ന ആദ്യ താരവും വിരാട് കോഹ്ലി തന്നെ. കുട്ടി ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫിനിഷർ എന്ന റോളിലേക്കാണ് കോഹ്ലിയുടെ വളർച്ച. സമ്മർദ്ദഘട്ടങ്ങളിലെ അസാധ്യമായ മികവാണ് കോഹ്ലിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ദിക്കുകൾ 4 മാത്രമേ ഉള്ളൂ എന്നതാണ് വിരാട് കോഹ്ലിയുടെ പരിഭവവും പരിമിതിയും. ദിക്കുകൾ 16 ഉണ്ടായിരുന്നെങ്കിൽ കൂട്ടിനടികൾ ഈ 16ലേക്കും പറപറന്നേനെ. കുട്ടി ക്രിക്കറ്റിന്റെ പരിമിത ഓവറുകളെ തന്റെ ബാറ്റ് കൊണ്ട് ചെത്തുമിനുക്കി കോഹ്ലി വീരവിരാട് രൂപം പുൽകുമ്പോൾ അത് ത്രസിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. 42 മത്സരങ്ങളിൽ നിന്നും 1553 റൺസാണ് കോഹ്ലി സ്വന്തം പേരിൽ ചേർത്ത് കഴിഞ്ഞത്. 90 റൺസാണ് ഇതിൽ ഏറ്റവും ഉയർന്ന സ്കോർ. 2007 തന്റെ ആദ്യ 2020 മത്സരത്തിൽ തന്നെ 179 റൺസ് നേടി കോഹ്ലി കുട്ടി ക്രിക്കറ്റിലും താനേറെ പാകപ്പെട്ട് കഴിഞ്ഞു എന്ന് തെളിയിച്ചു. അണ്ടർ 19 ചാമ്പ്യൻഷിപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു കോഹ്ലിയുടെ പോരാട്ട വീര്യം. ലോകത്തെ എല്ലാ ടീമുകൾക്കെതിരെയും ബാറ്റേണ്ടി എപ്പോഴും കാണിക്കാത്ത ആക്രമണ മനോഭാവമായിരുന്നു ലോക ക്രിക്കറ്റിലെ അധികാരായ ഓസ്ട്രേലിയയോട് ബാറ്റേന്തുമ്പോൾ കോഹ്ലി കാട്ടാറുള്ളത്. ഇന്നലെ ഒരിക്കൽ കൂടി ഓസ്ട്രേലിയക്കെതിരെ ആ ശൗര്യം പുറത്തെടുത്തപ്പോൾ വിജയം ഇന്ത്യക്കു സ്വന്തമായി. 39 ബോളിൽ അർദ്ധ സെഞ്ചുറി നേടിയ കോഹ്ലി ശേഷിക്കുന്ന പന്തുകളിലായിരുന്നു 82 റൺസ് അടിച്ചെടുത്തത്. സാഹചര്യത്തിനനുസരിച്ച് കരുതിയിരിക്കുക, ലക്ഷ്യത്തിനായി കത്തിപ്പടരുക. കങ്കാരുപ്പടയ്ക്കെതിരെ നേടിയ ഇന്ത്യയുടെ വീരവിരാട വിജയം ഒരിക്കൽ. മൊഹാലിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വിരാട് കോഹ്ലിയുടെ പ്രകടനമായിരുന്നു. 51 പന്തുകളിൽ 82 റൺസ് എടുത്ത കോഹ്ലിയുടെ പ്രകടനമാണ് കളി ഇന്ത്യക്ക് അനുകൂലമാക്കിയത്. ആദ്യഘട്ടങ്ങളിൽ നിലയുറപ്പിച്ച് കളിച്ച കോഹ്ലി അവസാന ഓവറുകളിലാണ് കത്തിക്കയറിയത്. ബുദ്ധിപൂർവമുള്ള ക്ലാസിക് ടച്ചുള്ള ഇന്നിംഗ്സ് ആയിരുന്നു കോഹ്ലിയുടേത്. കാടനടികൾക്കപ്പുറം നിലയുറപ്പിച്ച് കളിക്കേണ്ട സാഹചര്യത്തിൽ മെല്ലെ തുടങ്ങിയ കോഹ്ലി ഡബിളുകളിലൂടെയും സിംഗിളുകളിലൂടെയുമാണ് സ്കോർ ബോർഡ് ചലിപ്പിച്ചത്. കളിയിൽ ഓസ്ട്രേലിയ നിയന്ത്രണം പുലർത്തിയ സമയത്ത് പോലും സമ്മർദ്ദത്തിന് കീഴ്പ്പെടാതെ കളിച്ച കോഹ്ലിയുടെ ഇന്നിംഗ്സാണ് മത്സരഫലത്തെ ഇന്ത്യക്ക് അനുകൂലമാക്കിയത്. അർദ്ധ സെഞ്ചുറി തികയ്ക്കാൻ 39 പന്തുകൾ വേണ്ടി വന്ന കോഹ്ലിക്ക് ബാക്കി 32 റൺസിന് 12 പന്തുകളാണ് വേണ്ടി വന്നത്. 18 ഓവറിലാണ് വിരാട് കോഹ്ലി ടോപ്പ് ഗിയറിലായത്. ഫോക്നറുടെ ഈ ഓവറിൽ പിറന്നത് 19 റൺസ്. ഒരിക്കൽ കൂടി ഫോക്നറെ കോഹ്ലി കീഴ്പ്പെടുത്തിയ കാഴ്ച ആരാധകർക്ക് ആഘോഷമായി. കോട്ടനെയിലിന്റെ അടുത്ത ഓവറിലും അടിയുടെ പൂരമായിരുന്നു. ഹാട്രിക് 4 അടക്കം 4 ബൗണ്ടറികളാണ് അതിർത്തി വരെ കടന്നത്. ഈ 2 ഓവറുകളാണ് അക്ഷരാർത്ഥത്തിൽ മത്സരത്തിന്റെ ഗതി നിർണയിച്ചത്. കളിയിൽ മാത്രമല്ല കളത്തിന് പുറത്തും താരമാണ് കോഹ്ലി. പ്രണയവും ഗോസിപ്പും ഒക്കെയായി ആഘോഷം തന്നെയാണ് കോഹ്ലിയുടെ ജീവിതം. എന്നാൽ ചീത്തക്കുട്ടി എന്ന ഇമേജ് മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലുമാണ് ഈ താരം. മൈതാനത്തിന് പുറത്തും വെള്ളി വെളിച്ചത്തിലാണ് വിരാട് കോഹ്ലിയുടെ ജീവിതം. ക്രിക്കറ്റിൽ എന്ന പോലെ തന്നെ ജീവിതത്തിലും വൈവിധ്യമാണ് കോഹ്ലിയുടെ മുഖമുദ്ര. ഒരേ സമയം കാമുകനായും ബിസിനസ്സുകാരനായും കാരുണ്യ പ്രവർത്തകനായും കോഹ്ലിയുടെ വിവിധ മുഖങ്ങൾ നമുക്ക് കാണാം. ബോളിവുഡ് നടി അനുഷ്ക ശർമ്മയുമായുള്ള പ്രണയമാണ് ഗോസിപ്പ് കോളങ്ങളിലെ ആഘോഷമായത്. കോഹ്ലിക്കൊപ്പം ലോകമെങ്ങും കറങ്ങി നടന്ന് അനുഷ്ക ശർമ്മയും മാധ്യമങ്ങൾക്ക് ആവോളം വാർത്തകൾ നൽകി. ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ പോലും അനുഷ്കയെത്തിയത് ലോകമാധ്യമങ്ങളിൽ വരെ വലിയ വാർത്തയായി. ചീത്തക്കുട്ടി എന്ന ഇമേജ് ലോകം കോഹ്ലിക്ക് ചാർത്തിക്കൊടുത്തു. ഒടുവിൽ ഇരുവരും പരസ്യമായി തങ്ങൾ പ്രണയത്തിലാണെന്ന് സമ്മതിച്ചപ്പോഴാണ് പപ്പരാസികൾ ഒന്നടങ്ങിയത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന 2020 ലോകകപ്പിന് തൊട്ടു മുൻപ് കോഹ്ലി ആ വാർത്ത പുറത്തുവിട്ടു. എന്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു. അനുഷ്കയുമായുള്ള ബന്ധത്തിന് ഇളക്കം തട്ടിയിരിക്കുന്നു. ഇരുവരും ഉടക്കിപ്പിരിഞ്ഞോ എന്ന കാര്യം ഇപ്പോഴും അറിയില്ല. പക്ഷേ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യം ഉറപ്പ്. പ്രണയവും ഗോസിപ്പുകളുമായി പ്രായത്തിന്റെ പക്വതയില്ലായ്മേ കോഹ്ലി ആഘോഷമാക്കിയപ്പോഴും ചീത്തക്കുട്ടി എന്ന ഇമേജിൽ നിന്ന് പുറത്തുവരാൻ ചില നല്ല ശ്രമങ്ങളും വിരാടിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത്തരത്തിലൊന്നായിരുന്നു വിരാട് കോഹ്ലി ഫൗണ്ടേഷൻ എന്ന ചാരിറ്റി അസോസിയേഷൻ. അവകാശങ്ങളും അവസരങ്ങളും നിഷേധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഫൗണ്ടേഷന്റെ പ്രവർത്തനം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ സംഘടന നടത്തുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ FC ഗോവ ടീമിന്റെ സഹ ഉടമയായും നമ്മൾ വിരാട് കോഹ്ലിയെ കണ്ടു. ഫുട്ബോളിനോടുള്ള വലിയ ഇഷ്ടമാണ് ISL ഇറങ്ങാൻ കോഹ്ലിയെ പ്രേരിപ്പിച്ചത്. കളിയും കളിക്കളവും വിട്ട് ബിസിനസ്സിലും കോഹ്ലി കൈവച്ചു. യുവാക്കൾക്കായി റോൺ എന്ന ഫാഷൻ ബ്രാൻഡാണ് ബിസിനസ് സംരംഭമായി കോഹ്ലി പുറത്തിറക്കിയത്.
കൊലി സ്റ്റേക്സ് എന്ന ഈ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.